ഓരോ വർഷവും നോയമ്പുകാലം നമ്മെ തേടി വരാറുണ്ടല്ലോ. അവ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ബാക്കിയാക്കി കടന്നു പോകുന്നു. അനുദപിക്കാനും പ്രതിവിധികൾ സന്തോഷത്തോടെ അനുഷ്ഠിക്കാനും കഴിയുമ്പോൾ നോയമ്പുകാലം ചലനാത്മകമായ ഒരു ധന്യതയാണ്. ജീവിതത്തെ യാത്രയായി വിശേഷിപ്പിക്കാറുണ്ട്. ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം. സുഗമമായ യാത്രയ്ക്ക് വഴി ആവശ്യം. തൻ്റെ പ്രഭാഷണങ്ങളുടെ കൂട്ടത്തിൽ യേശു അരുളി ചെയ്തു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. വഴിയറിയാതെ സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാകുന്നു. പ്രവചനങ്ങളിൽ നാം അകപ്പെടുന്നു. യാത്രയുടെ ലക്ഷ്യവും ഗതിയും മാറുന്നു. മനസ്സിൽ ആകുലത കൂടുകൂട്ടുന്നു. മതമാണല്ലോ മനുഷ്യന്റെ ആകുലതകൾക്ക് വിവിധ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നത്. നോയമ്പുകാലം ആകുലതകളെ അതിജീവിക്കുവാൻ സഹായിക്കുന്നു. നമുക്കും നമ്മുടെ ആകുലതകൾക്കുമിടയിൽ നസ്രത്തിലെ യേശുവിനെ പ്രതിഷ്ഠിക്കുക. കാരണം അവിടുന്ന് നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ നിഗൂഢ കയങ്ങൾ കയറിയിറങ്ങി നമ്മിലെ നന്മയും വിശ്വസ്തതയുടെ ആരോപ് അവിടുന്ന് പരിശോധിക്കുന്നു. അവൻ നിന്നെ തൂക്കി നോക്കുമ്പോൾ നീ കുറവുള്ളവനായി കാണരുത്. അതിനാൽ ഏതു നിമിഷവും സ്വയപരിശോധനയ്ക്ക് നാം വിധേയരാകുന്നത് ഉത്തമം. നോയമ്പുകാല പുണ്യദിനങ്ങളിൽ നീതി, സ്നേഹം, വിശുദ്ധി, ഈ ത്രിഗുണം എത്ര ശതമാനം നമ്മുടെ ഹൃദയത്തിലുണ്ടെന്ന് പരിശോധിക്കാൻ കഴിയുമ്പോൾ നോയമ്പുകാലം സ്വപരിശോധനയുടെ ഫലവത്തായ ഒരു കാലമായി മാറുന്നു. ഹൃദയത്തെ പരിശോധിക്കുന്ന വൈദ്യനായി നോയമ്പുകാലം വന്നിരിക്കുന്നു. വൈദ്യനോടും വക്കീലിനോടും കള്ളം പറയരുത്. യേശു വൈദ്യനും നമ്മുടെ അഭിഭാഷകനുമാണ്. അവനോട് ഹൃദയം തുറക്കുമ്പോൾ നിന്റെ വിജയ ജീവിതം അവിടുന്ന് നിനക്കായി പ്രത്യേകം ചാർട്ടർ ചെയ്യും. ഇതിനു പറ്റിയ കാലമാണ് നോയമ്പുകാലം എന്ന് ഓർത്തിരിക്കുക. ദൈവം സ്നേഹമാകുന്നു. ഇതൊരു പ്രസിദ്ധ ബൈബിൾ വാചകം. യേശുവിന്റെ ആണിത്തറച്ച കരങ്ങളിലൂടെ നോക്കുമ്പോൾ ആ ഹൃദയം സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് ദൃശ്യമാകും. മറ്റാരുടെ ഹൃദയത്തിൽ നിന്ന് ഇത്രയും രക്തം ഇറ്റിട്ട് വീഴുവോ? ദൈവം സ്നേഹമാകുന്നു. സ്നേഹമായ ദൈവത്തെ നാം സ്നേഹിക്കണമെന്നതിൽ ആരും തർക്കിക്കുകയില്ല. എന്നാൽ നാം കൂടുതൽ ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയെക്കുറിച്ച് നാം കൂടുതൽ പറയും, കൂടുതൽ ചിന്തിക്കും. നോമ്പുകാല ചിന്തയിൽ നാം ആലോചിക്കുക, എത്ര സമയം നാം അവനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട് എന്നതാണ്. സ്നേഹിക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. നാം തിരക്കിലാണ്, ചിലപ്പോൾ പ്രതിസന്ധിയിലും. എന്നാൽ പ്രതിസന്ധികളെ അവസരമാക്കുവാൻ യേശു സഹായിക്കും. അവന്റെ സന്നിധിയിൽ മുട്ടുമടക്കുക. സമർപ്പണത്തിന്റെ കാഴ്ചകുലകൾ അവിടുന്ന് സ്വീകരിക്കും. ആത്മസൗഖ്യത്തിനായി മരുന്ന് സേവിക്കുവാൻ നോയമ്പുകാലത്ത് കഴിയണം. ദൈവകൽപ്പന അനുസരിക്കുമ്പോൾ സമാധാനം ഒരു ഉറവയായി ഹൃദയത്തിൽ പൊട്ടിവരുമെന്ന് ഇസ്രായേൽ ജനതയെ യേശയ്യ പ്രവാചകൻ ഓർമ്മിപ്പിച്ചു. ജീവിതത്തിലെ തെറ്റും ശരിയും കണ്ടെത്തുവാൻ സഹായിക്കുന്ന നോയമ്പുകാലം. ഒരു കണ്ണാടിയുടെ ഭംഗിയല്ല നമ്മുടെ രൂപമാണ് നാമം കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നത്. നോയമ്പുകാലം എന്ന കണ്ണാടിയിലൂടെ നോക്കുക, വൈരൂപ്യങ്ങൾ വ്യക്തമാകും. 50 നാളുകളിലെ നോയമ്പുകാല അഭ്യാസം കൊണ്ട് ബാക്കി വരുന്ന 10 മാസങ്ങളെ നമുക്ക് മനോഹരവും സുന്ദരവുമാക്കാം. നന്മയുടെ നിരവധി കുസുമങ്ങൾ വിരിയുമ്പോൾ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും നോയമ്പുകാലം എന്നും അർത്ഥപൂർണമായി തുടരും. യേശു രക്ഷിതാവും കർത്താവുമായി മനസ്സാൽ നിറയുമ്പോൾ നോയമ്പ് ദിനങ്ങളിൽ പുതിയ പുലരി വിരിയും. ജീവിതത്തിന് പുത്തൻ ഉണർവുണ്ടാകും. നാം നമ്മെ കണ്ടെത്തിയ സന്തോഷവുമുണ്ടാകും. ഈ വിധം നോയമ്പുകാലത്തിൻ്റെ തൃപ്തിയിൽ നമുക്ക് കരുത്തോടെ, സഹന മനോഭാവത്തോടെ, നിർമ്മല ചിന്തയോടെ പീഡാനുഭവ സ്മരണയിലേക്ക് പ്രവേശിക്കാം.